കാരണം മീറ്റിംഗ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക, നിങ്ങൾ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കുക ബ്രദർ സെൽമൻ സോളമൻ. അവന്റെ നാമം ഇന്ന് രാത്രികാലം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഈ രാത്രിയിൽ നിങ്ങളോടൊന്നിച്ചായിരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു മെസ്സേജ് ആഷേർ ബ്രദർ നമുക്ക് വേണ്ടി തന്നു. ദേവദാസിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ നൂറ്റാണ്ടിൽ ഈ പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിൽ, നിരീശ്വരവാദികളുടെ ഇടയിലെല്ലാം വളരെ ദൈവം ഉപയോഗിക്കുന്ന ഒരു കർത്താവിന്റെ ദാസനാണ്. എനിക്ക് ശേഷം ജെറിചാൻ പ്രസംഗിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. ദൈവം വളരെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നു ഇന്നത്തെ മോഡറേറ്റർക്കും മറ്റുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഈ മിനിസ്റ്ററിയുടെ ഭാഗമായിട്ടിരിക്കുന്ന ടിസം ബ്രദറിനും എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കും. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, നമ്മൾ ആ വിഷയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യാവകാശവും അതെങ്ങനെയാണ് ബൈബിൾ അതിനെ കാണുന്നത് എന്ന ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആഷർ ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 1948 ഡിസംബർ 10 ഫ്രാൻസിന്റെ ക്യാപിറ്റലായ പാരീസിൽ വെച്ച് നടന്ന പ്രഖ്യാപനമാണ് സാർവദേശീയ മനുഷ്യാവകാശം എന്നറിയപ്പെടുന്നത്, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നറിയപ്പെടുന്നത്. UDHR ഡോക്യുമെന്റ് ആണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിന് 30 വകുപ്പുകളാണുള്ളത്, 30 ആർട്ടിക്കിളാണുള്ളത്. ഇതിന്റെ പ്രധാന ശില്പികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മൂന്ന് പേര് നമ്മൾ കേൾക്കാറുണ്ട്. ഒന്ന് റൂസ്വെൽറ്റ്, 2 ഹംഫ്രേ, 1 ഹസ്ന മേത്ത. ഹസ്ന മേത്ത എന്ന് പറയുന്നത് ഇന്ത്യക്കാരിയാണ്, അദ്ദേഹം ഒരു വനിതയാണ്. ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു ഒരു സന്ദർഭം കൂടിയാണത്. ഈ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിന്റെ പ്രഖ്യാപനത്തിനകത്ത് ഒരു ഇന്ത്യൻ വനിത ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ട് നമുക്ക് പറയാൻ കഴിയും. ഇതിനകത്ത് നമ്മൾ ഒരു സെക്യുലർ വ്യൂവിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പഴക്കം ചെന്ന മനുഷ്യാവകാശ ഉടമ്പടി, 2 ചോദ്യം അവരോട് ചോദിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട്. ഏറ്റവും പഴക്കം ചെന്ന മനുഷ്യാവകാശ ഉടമ്പടി ഏത്? 1948 ഡിസംബർ 10 വന്ന UDHR ബേസ് എവിടെയാണ്, അടിത്തറ എവിടെയാണ്, ഈ ഉടമ്പടിയുടെ അടിത്തറ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം മഗ്നകാട്ടിയായിരിക്കും. 1215 June 15 ഇംഗ്ലണ്ടിലെ റണ്ണിമേഡ് മൈതാനത്ത് വെച്ച് ജോൺ 2 അവിടെയുള്ള ജനങ്ങൾക്ക് കൊടുത്ത അവകാശമാണ് മഗ്നകാർട്ട. 13-ാം നൂറ്റാണ്ടിൽ ഇറങ്ങിയ ഈ ഇംഗ്ലീഷ് നിയമസാഹിതിയാണ് ഈ മഗ്നകാർട്ട എന്ന് പറയുന്നത്. ഈ ചോദ്യം ഒരു ശരിയായ രീതിയിൽ പരിശോധിക്കുകയാണെങ്കിൽ, ഒരു ശരിയായ രീതിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട്, വേദവിദ്യാർത്ഥിയോട്, അല്ലെങ്കിൽ ചരിത്ര വിദ്യാർത്ഥിയോട് എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ശരിയായ രീതിയിൽ പഠിക്കുന്ന ഉത്തരം എന്ന് കിട്ടുക പഠിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഏറ്റവും വലിയ പഴക്കം ചെന്ന മനുഷ്യാവകാശ ഉടമ്പടി എന്ന് പറയുന്നത് ആദാമിനോട് ദൈവം ചെയ്ത ബെറീത്താണ്, ഉടമ്പടിയാണ്. ബെറീത്ത് എന്ന എബ്രായ പദം തന്നെയാണ് ബൈബിൾ അതിന് ഉപയോഗിക്കുന്നത്. ഞാൻ അതിലേക്ക് വരാം. ഇനി ഇന്ത്യയുടെ മഗ്നകാർട്ട എന്നറിയപ്പെടുന്ന എന്താണ്? ഇന്ത്യയുടെ മഗ്നകാർട്ട എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ 25 ഭാഗങ്ങളുള്ള അതിലെ 3-ാമത്തെ ഭാഗത്തെ Article 12 to 359 മൗലിക അവകാശങ്ങളെയാണ്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിനെയാണ് ഇന്ത്യയുടെ മഗ്നകാർട്ട എന്ന് പറയുന്നത്. ഇനി നമ്മൾ കുറച്ചുകൂടി മുമ്പിലോട്ട് വരികയാണെങ്കിൽ തിരുതാംകൂറിന്റെ മഗ്നകാർട്ട ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പല രീതിയിൽ നമുക്ക് അതിനെ നോക്കാൻ കഴിയും. വാട്ട് ഈസ് നോൺ ആസ് മഗ്നകാർട്ട ഓഫ് കേരള, കേരളത്തിലെ മഗ്നകാർട്ട. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ തിരുതാംകൂറിന്റെ മഗ്നകാർട്ട എന്ന് പറയുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാണ്. 1865 നടത്തിയ വിളംബരത്തെയാണ് തിരുതാംകൂറിന്റെ മഗ്നകാർട്ട എന്ന് പറയുന്നത്. ഇനി കുറച്ചും കൂടെ മുന്നോട്ട് വരികയാണെങ്കിൽ ആധുനിക തിരുതാംകൂറിന്റെ മഗ്നകാർട്ട ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രപ്രവേശന വിളംബരം എന്ന ഉത്തരമായിരിക്കും നമുക്ക് കിട്ടുന്നത്. 1936 ക്ഷേത്രപ്രവേശന വിളംബരമാണ്. എന്താണ് ഈ പണ്ടാരപ്പാട്ട വിളംബരം? ഒറ്റ വാക്കിൽ നിന്ന് പറഞ്ഞിട്ട് ഞാൻ ബൈബിളിലേക്ക് കയറുകയാണ്. അന്നത്തെ കാലത്ത്, പ്രത്യേകിച്ച് 1700-800 ഈ കാലഘട്ടങ്ങളിൽ, ഭൂമിയുടെ അവകാശം എന്ന് പറയുന്നത് 4 വിഭജിച്ചിരിക്കുകയാണ്. 1 ദേവസ്വം, ബ്രഹ്മസ്വം, പണ്ടാരവക, ദാനം. ഈ 4 തരംതിരിച്ചതിനകത്ത് പണ്ടാരവക എന്ന് പറയുന്നത് ദൈവത്തിന്റെ വക എന്നാണ് അർത്ഥം. അന്നത്തെ ബഹുഭൂരിഭാഗം വരുന്ന
ഈ ട്രാവൻകൂർ ഏരിയയിലെ ഭൂമിയും പണ്ടാര വകയായിരുന്നു, ദൈവത്തിന്റെ വകയാണ് എന്ന് ചുരുക്കി ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അത് വിൽക്കാൻ പാടില്ല. വ്യക്തികളുടെ കയ്യിൽ അവകാശമുണ്ടെങ്കിലും അത് വിൽക്കാനോ ക്രയവിക്രയങ്ങൾക്ക് അവകാശമില്ല. എന്നാൽ ഇതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് 1865 മാധവറാവു ദിവാനായിരുന്ന സാർ ടി മാധവൻ റാവു ഇറക്കിയ പുതിയ പരിഷ്കരണം, ഭൂപരിഷ്കരണ നിയമം വരുന്നത്. ഇതിനനുസരിച്ച് ഉടമസ്ഥർക്ക് അത് വിൽക്കാനും വാങ്ങാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം കിട്ടി. അങ്ങനെയാണ് ട്രാവൻകൂറിൽ പ്രത്യേകിച്ച് നായന്മാരുടെ സമൂഹത്തിനകത്ത് അതൊരു വലിയ പുതിയ ഒരു ഒരു കാൽവെപ്പായിരുന്നു. അവർ അവരുടെ വസ്തുവകകൾ പലരും വിറ്റു. അവർ പഠനത്തിലേക്ക് വേണ്ടിയിട്ട്, പഠിക്കേണ്ടതിന് വേണ്ടിയിട്ട് അവരുടെ ഈ പണമെല്ലാം ചെലവാക്കി. അങ്ങനെ അവരുടെ വലിയ ഉണർവ് ഈ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ക്ഷേത്ര പ്രവേശന വിളംബരം എന്താണെന്ന് നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വൈക്കം സത്യാഗ്രഹവും ക്ഷേത്ര പ്രവേശന വിളംബരവും ഒക്കെ. ഞാൻ അതിലോട്ട് പോകുന്നില്ല. ഞാൻ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിന്റെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 1948 ഡിസംബർ മാസം 10 ഫ്രാൻസിന്റെ പാരീസിൽ വെച്ച് നടന്ന പ്രഖ്യാപനമാണ് സാർവദേശീയ മനുഷ്യാവകാശം എന്നറിയപ്പെടുന്നത്. ഇതിൽ ആർട്ടിക്കിൾ 1 ഞാൻ അത് മാത്രം ഒന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് പ്രസന്റ് ചെയ്ത് അതിന്റെ ബൈബിളിന്റെ വീക്ഷണവും ഈ ഒന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിട്ട് ഞാൻ ഇരിക്കാൻ താല്പര്യപ്പെടുകയാണ്. അതിന്റെ ആർട്ടിക്കിൾ 1 പറയുന്നത്, 30 ആർട്ടിക്കിൾ ആണെന്ന് ഞാൻ പറഞ്ഞു, അതിനകത്ത് ഒന്നാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് ഓൾ ഹ്യൂമൻസ് ബീങ്സ് ആർ ബോൺ ഫ്രീ ആൻഡ് ഈക്വൽ. എല്ലാവരും ജനിച്ചത് സ്വതന്ത്രരായിട്ടാണ്, തുല്യരായിട്ടാണ്. സത്യത്തിൽ ആരോ മ്യൂട്ട് ചെയ്യുന്നുണ്ട്, ദയവായിട്ടൊന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആർട്ടിക്കിൾ 1 ഓൾ എല്ലാവരും ജനിച്ചത് സ്വതന്ത്രരായിട്ടാണ്, തുല്യരായിട്ടാണ്. സത്യത്തിൽ ഈ നിയമം കൊണ്ടുവന്നത് 1948 ഡിസംബർ 10 ഇറങ്ങിയ യൂണിവേഴ്സൽ ഡിക്ലറേഷനിലാണോ? ബൈബിളിനോട് ചോദിച്ചു നോക്കാം. ഇത് ഒന്നാമതായിട്ട് ആദ്യം ഇറങ്ങിയത് സാക്ഷാൽ ബൈബിളിലാണ് എന്നതാണ് സത്യം. ഉൽപ്പത്തി പുസ്തകം 1 26-28 വരെയുള്ള വാക്യങ്ങളിൽ അതിനാണ്, അല്ലെങ്കിൽ ഹോശേയ പ്രവചനം 6:7 വാക്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് അതിലേക്ക് പോകാം. അവിടെ പറയുന്നുണ്ട് ആദാം എന്ന പോലെ നിയമത്തെ ലംഘിച്ചു, അവിടെ ബെറീത്ത് ലംഘിച്ചു എന്നാണ്. അപ്പൊ ആദാമിനോട് ചെയ്ത ബെറീത്താണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത്. ആ ഉടമ്പടിക്കകത്ത്, ബെറീത്ത് എന്ന് പറഞ്ഞാൽ ഉടമ്പടി, ആ ഉടമ്പടിക്കകത്തുള്ള നിയമമാണ്. ആ നിയമത്തിനകത്ത് നമുക്ക് നോക്കാം, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്റെ മേലും ആകാശത്തുള്ള പർവ്വജാതികളുടെ മേലും മൃഗങ്ങളുടെ മേലും സർവ്വഭൂമിയുടെ മേലും ഭൂമിയിലുഴയുന്ന സകല ഇഴജാതികളുടെ മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ പറഞ്ഞിട്ട് ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്റെ മേലും ആകാശത്തിലെ പർവ്വജാതിയുടെ മേലും സകല ഭൂചര ജന്തുവിന് മേലും വാഴുവീൻ എന്ന് ദൈവത്തോട് കൽപ്പിച്ചു. ഇവിടെ മനുഷ്യനെ വാഴുന്ന ഒരു പ്രൊജക്റ്റ് ബൈബിളിലെ ആദ്യത്തെ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നില്ല. മനുഷ്യൻ സ്ത്രീ പുരുഷനെയോ, പുരുഷൻ സ്ത്രീയെയോ, മനുഷ്യൻ മനുഷ്യനെയോ ഭരിക്കണം, വാഴണം എന്ന ഒരു നിയമം അവിടെ ഉണ്ടായിരുന്നില്ല. അവർ ഈ ലോകത്തെ വാഴട്ടെ എന്നാണ് ബൈബിൾ മുന്നോട്ട് വെച്ച ഒന്നാമത്തെ പ്രഖ്യാപനം എന്ന് പറയുന്നത്. അപ്പോൾ UDHR ഒക്കെ വരുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുന്നമേ എത്ര കൃത്യമായിട്ട് അവര് പറയുന്ന ഈ സാർവദേശീയ മനുഷ്യാവകാശ നിയമം ഇതാണെങ്കിൽ അതിനൊക്കെ എത്രയോ എത്രയോ മുൻപ് തന്നെ മനുഷ്യൻ മനുഷ്യനെയല്ല വാഴേണ്ടത് എന്ന തത്വം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ആദാമിനോട് ദൈവം ചെയ്ത ഉടമ്പടിയിൽ നിന്നുകൊണ്ടായിരുന്നു. അപ്പോൾ എവിടെയാണ് സാക്ഷാൽ മനുഷ്യാവകാശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ബൈബിൾ ആണ് എന്നതാണ്. പിന്നെ എപ്പോഴാണ് മനുഷ്യനെ ഭരിക്കാൻ തുടങ്ങിയത്? റോമാലേഖനം 5:12-14 വരെയുള്ള വാക്യങ്ങളിൽ. അവിടെ ഞാൻ വാക്യങ്ങൾ ഒരുപാട് ഞാൻ വായിക്കുന്നില്ല, ഞാൻ എനിക്ക് സമയം കുറവുള്ളത് കൊണ്ട്. അവിടെ പറയുന്നുണ്ട്, അവിടെ ഏക മനുഷ്യനാൽ പാപം കടന്നു, തൊട്ടടുത്ത് പറഞ്ഞിരിക്കുന്നു പരന്നിരിക്കുന്നു, അതിന്റെ അടുത്ത് പറയുന്നു വാണിരിക്കുന്നു. പാപം കടന്നു പരന്നു, അത് വാണു, മരണമായിട്ട് അത് വാണു. അപ്പോൾ പാപം കടന്നപ്പോൾ, പാപം പരന്നപ്പോൾ, പാപം മരണത്തോടുകൂടെ വാണ സമയത്ത് ഇവിടെ ഭരണം മനുഷ്യന്റെ മേലായി എന്നതാണ് യാഥാർത്ഥ്യം.
ഈക്വാലിറ്റിയിലെ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ എല്ലാവരും സ്വതന്ത്രരായിട്ടും എല്ലാവരും എന്താണ് ഈക്വൽ ആയിട്ടും ആണ് ജനിച്ചു എന്ന് പറയുന്നത് കൊണ്ട് സത്യത്തിൽ പറയുന്നത് അത് ആദ്യം പറഞ്ഞു വെച്ചത് അന്യോന്യം ഭരിക്കാതെ എല്ലാവരും സ്വതന്ത്രരും എല്ലാവരും ഈക്വലുമാണെന്ന് ആണെന്ന് പറഞ്ഞു വെച്ചത് ശരിക്ക് വിശുദ്ധ വേദപുസ്തകം ആണ്. അത് ആദാമിനോട് ചെയ്ത ഒന്നാമത്തെ ഉടമ്പടിയിലെ നിയമമായിരുന്നു. പിന്നെ ബൈബിൾ എന്തുകൊണ്ട് ബൈബിൾ കുറച്ചും കൂടെ മുന്നോട്ട് കടന്നു വരികയാണെങ്കിൽ അപ്പൊ സ്വാതന്ത്ര്യത്തിൽ ജനിച്ച മനുഷ്യന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത് എവിടെയാണ്, സ്വാതന്ത്ര്യം എങ്ങനെ പ്രാപിക്കാം, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത്, മനുഷ്യൻ ഇപ്പോൾ സ്വതന്ത്രരാണോ, അതിനുള്ള വഴി എന്താണ്. യോഹന്നാൻ 8:34-36 വരെയുള്ള വാക്യങ്ങളിൽ ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അപ്പോൾ എന്താണ് UDHR നിയമങ്ങൾക്ക് കഴിയാതെ പോയത്, അടിസ്ഥാന റൂട്ട് കോസ് പറഞ്ഞിട്ട് അതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം കൂടെ പറഞ്ഞു. എങ്ങനെയാണ്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അപ്പോൾ എന്താണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി, UDHR നിയമങ്ങൾക്കൊന്നും മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നമായ പാപത്തിന്റെ ദാസ്യത്വത്തിൽ നിന്നുള്ള വിടുതൽ തരുവാൻ കഴിയാതിരുന്നപ്പോൾ പുത്രനാണ്, സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് സാക്ഷാൽ പ്രഖ്യാപിച്ച നിയമമാണ് വിശുദ്ധ ബൈബിളിലെ നിയമം. ഗലാത്തിലേഖനം 5:1, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഒരു UDHR തരാൻ കഴിയാത്ത പ്രഖ്യാപനമാണ് ബൈബിളിന്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത്. അതിലൂടെ ഒരു വാഗ്ദത്തം കൂടെ കർത്താവ് നമുക്ക് തരികയാണ്. UDHR ഒന്നും ഒരിക്കലും തരാൻ കഴിയാത്ത ഒരു വാഗ്ദത്തം എന്താണ്, സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും. അപ്പൊ എന്താണ്, മനുഷ്യന്റെ റൂട്ട് കോസായ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും നമ്മുടെ ശരീരത്തിന്റെ ദ്രവത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദ്രവത്വത്തിന്റെ സ്വാതന്ത്ര്യവും നമുക്ക് പ്രഖ്യാപിച്ച പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്ക് സ്വാതന്ത്ര്യത്തിൽ ജനിച്ച മനുഷ്യൻ അതിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയും അതെങ്ങനെ പ്രാപിക്കാമെന്ന് ആ പാപത്തിൽ നിന്ന് എങ്ങനെ വിടുതൽ തരാമെന്നും അവന്റെ ശരീരത്തിന്റെ വിടുതൽ പോലും ശരീരത്തിന്റെ ദ്രവത്വം എന്ന വിടുതൽ പോലും തരാൻ കഴിയുന്ന ഒരു യേശുവാണ് നമ്മുടെ യേശു എന്ന് അറിയുന്ന എത്ര പേര് ഈ സൂമിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു അനുഭവം പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗത്ത് നിന്ന് അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരികയാണെങ്കിൽ യേശുവിന്റെ രക്തം നമ്മുടെ സാക്ഷാൽ പാപങ്ങളെ പോക്കി ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ അനുഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗത്ത് നിന്ന് അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. സ്വന്തം പിതാവിനെ പോലെയും മാതാവിനെ പോലെയും സ്നേഹിച്ച ഒരു വൃദ്ധ ദമ്പതികളെ വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു വ്യക്തിയുണ്ട്. ഞാൻ ആ വ്യക്തിയുടെ ഞാൻ ഒരു പത്രത്തിന്റെ ചീഫ് എഡിറ്റർ ആയിരുന്ന സമയത്ത് ആ വ്യക്തിയുടെ ഇന്റർവ്യൂവിന് വേണ്ടി ഞാൻ കടന്നു പോയിട്ടുണ്ട്. എനിക്ക് പക്ഷെ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് അദ്ദേഹം പറഞ്ഞ സമയത്ത് എനിക്ക് ഇവിടെ എത്താൻ പറ്റിയില്ല. ആ വ്യക്തി പിന്നീട് ജയിലിൽ കിടന്ന യേശുവിനെ കണ്ടുമുട്ടുകയാണ്, ക്രിസ്തു ശിഷ്യനാകുന്നു. ആ വ്യക്തി പിന്നീട് തന്റെ അനുഭവത്തെ കുറിച്ച് പറഞ്ഞിങ്ങനെയാണ്, ആ വൃദ്ധ ദമ്പതികൾ താൻ കൊന്നുകളഞ്ഞ വൃദ്ധ ദമ്പതികൾ താമസിച്ച വീട് മറ്റൊരാൾ വിലക്കി വാങ്ങുന്നു. താൻ ചെയ്തു കൂട്ടിയ പാപത്തിൽ നിന്ന് കടന്നു വന്ന ആ രക്തക്കറ തന്റെ ആ ഭവനത്തിൽ ആ വൃദ്ധ ദമ്പതികളുടെ ഭവനത്തിൽ മറ്റഴുക്കുകളും എല്ലാം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പിന്നീട് വാങ്ങിച്ച വ്യക്തിക്ക് ലോകത്തിന്റെ പല ആസിഡുകൾ ഉപയോഗിച്ച് അനേകം മണിക്കൂറുകൾ എടുത്തതിന് ശേഷമാണ് ഒരു പരിധി വരെ ആ വീട് വൃത്തിയാക്കിയത്. ഒരുപാട് മണിക്കൂറുകൾ താൻ ചെയ്ത പാപത്തിന്റെ ഫലമായിട്ട് ലോകത്തിലേക്ക് വീണ രക്തക്കറയും അതിലൂടെ വന്ന മറ്റഴുക്കുകളും ഒന്ന് വൃത്തിയാക്കിയെടുക്കാൻ അനേകം മണിക്കൂറുകൾ ലോകത്തിന്റെ ആസിഡുകൾ ഒഴിച്ച് അനേകം മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വന്നപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, എന്റെ ഹൃദയത്തിനകത്ത് വന്ന പാപക്കറയെ തുടച്ചു നീക്കുവാൻ യേശുവിന്റെ രക്തത്തിന് ഒറ്റ നിമിഷം മതിയായിരുന്നു. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഒരു യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിനും തരാൻ കഴിയാത്ത
പാപത്തിന്റെ സ്വാതന്ത്ര്യം തരുവാൻ കഴിയുന്ന യേശുവിന്റെ രക്തം ഈ രാത്രി നിങ്ങളുടെ അടുക്കലുണ്ട്. ഒന്ന് ഏറ്റുപറഞ്ഞ് ആ രക്തത്തിലൂടെ ഒന്ന് കഴുകൽ പ്രാപിച്ച് സാക്ഷാൽ സ്വതന്ത്രനാകുവാൻ ഈ രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഈ രാത്രി ഒരിക്കൽ കൂടെ പറയുന്നു, ഒരു യൂണിവേഴ്സൽ ഡിക്ലറേഷനും ഹ്യൂമൻ റൈറ്റ്സിനും തരാൻ കഴിയാത്ത, ഒരു മനുഷ്യാവകാശ നിയമത്തിനും തരാൻ കഴിയാത്ത, സാക്ഷാൽ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയുന്ന, സാക്ഷാൽ സ്വാതന്ത്ര്യം തരുവാൻ കഴിയുന്ന യേശുവിന്റെ രക്തം ഈ രാത്രി നിങ്ങളുടെ അടുക്കലുണ്ട്. ആ രക്തത്തിലൂടെ കഴുകൽ പ്രാപിച്ചിട്ട് സാക്ഷാൽ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി കാണുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. അതിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിന്റെ രണ്ടാം ഭാഗം എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള തുല്യതയാണ്. നമ്മൾ സാധാരണ പറയാറുള്ള കാര്യമാണ്, എല്ലാവരും തുല്യരാണ്, ഈക്വലാണ്. പലപ്പോഴും നമ്മൾ കാണുന്നത് സ്ത്രീ പുരുഷ ബന്ധത്തോട് ബന്ധപ്പെട്ടാണ്. സത്യത്തിൽ ഇവിടെയും ഈ ആദാമിനോട് ചെയ്ത നിയമത്തിൽ ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുന്നു, ആദാമി കവനന്റെ അകത്ത് ഇങ്ങനെ ഒരു നിയമമില്ല. സ്ത്രീയും പുരുഷൻ, സ്ത്രീ പുരുഷൻ സ്ത്രീയുടെ മേൽ വാഴട്ടെ എന്ന് പറയുന്ന ഒരു നിയമമില്ല. അവര് ഒന്നുകൂടെ പറയുന്നു, ഭൂമിയുടെ മേൽ വാഴാനാണ് ആദാം ഹവ്വയുടെ മേലോ ഹവ്വ ആദാമിന്റെ മേലോ വാഴാൻ ഒരു നിയമം ബൈബിളിൽ കൊടുത്തിട്ടില്ല. പിന്നെ അവർ ഭൂമിയുടെ മേലാണ് വാഴാനുള്ള നിയമം കൊടുത്തത്. അപ്പോൾ ഒന്നാമത്തെ നിയമത്തിൽ തന്നെ കൃത്യമായിട്ട് ഈക്വാലിറ്റി എന്ന് പറയുന്ന നിയമം ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി സ്ത്രീകളോട് ബന്ധപ്പെട്ട്, അടിമത്തത്തോട് ബന്ധപ്പെട്ടാണ് ആശ്ര ബ്രദറെ കൂടുതലും എടുത്തത്. സ്ത്രീകളോട് ബന്ധപ്പെട്ടും ആ വാക്യം തന്നെ അദ്ദേഹം എടുത്ത് തൊട്ട വാക്യം തന്നെയാണ് ഗലാത്തി ലേഖനം 3:26 26-ാം വാക്യത്തിൽ അദ്ദേഹം എടുത്തത്. അടിമവും അടിമയും ഉടമയും എന്നില്ല വാക്യമാണ് അദ്ദേഹം എടുത്തത്. അവിടെ തന്നെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നു, നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു, അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആ വാക്യമാണ് അദ്ദേഹം എടുത്ത്. തൊട്ട് താഴ്ത്ത് പറയുന്നു, ആണും പെണ്ണും എന്നില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തേശുവിൽ ഒന്നത്രേ. അപ്പോൾ സ്ത്രീയും പുരുഷന്റെയും ഈക്വാലിറ്റി എന്ന് പറയുന്നത് കൃത്യമായിട്ട് പ്രഖ്യാപിച്ച പുസ്തകമാണ് ബൈബിൾ എന്ന് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2:17 പറയുന്നു, ഇത് പത്രോസിന്റെ പ്രസംഗമാണ്, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. പുത്രിമാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രൊജക്റ്റ് അല്ല ബൈബിളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് സ്ത്രീകൾക്കുള്ള കൃത്യമായ അംഗീകാരം ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നെഹെമ്യാവിന്റെ പുസ്തകത്തിൽ സഭ ഒന്നിച്ചുകൂടിയപ്പോൾ, സഭ ഒന്നിച്ചുകൂടി ന്യായപ്രമാണം കൊണ്ടുവന്ന് എല്ലാവരും ഒന്നിച്ചുകൂടിയപ്പോൾ 7:1 നെഹെമ്യാവ് 8:2 എസ്രാ പുരോഹിതൻ പുരുഷന്മാരോടും സ്ത്രീകളും, പുരുഷന്മാരും സ്ത്രീകളും കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരുമായ സഭയുടെ മുൻപാകെ ന്യായപ്രമാണം കൊണ്ടുവന്നു. അപ്പൊ അവിടെയും സ്ത്രീകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രൊജക്റ്റ് അല്ല ബൈബിൾ മുന്നോട്ട് വെച്ചത്. സഭ ഒന്നിച്ചുകൂടിയപ്പോൾ പുരുഷന്മാർക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം തന്നെ പ്രാധാന്യം ബൈബിളിൽ സ്ത്രീകൾക്കും കൽപ്പിച്ചിട്ടുണ്ട്. ഇനി പെട്ടകം തിരിച്ചുകൊണ്ടുവന്ന്, ദാവീദിന്റെ നഗരത്തിലേക്ക് പെട്ടകം നഷ്ടപ്പെട്ട് അവർ മടങ്ങി വന്നപ്പോൾ അവിടെയും നമുക്ക് സ്ത്രീ പുരുഷന്മാരെ കാണാം, സന്തോഷം പങ്കിടുകയാണ്. പെട്ടകം തിരിച്ചുകൊണ്ടുവന്ന് ദാവീദിന്റെ നഗരത്തിലേക്ക് കൊണ്ടുവന്നതിലെ സന്തോഷം പങ്കിട്ടപ്പോൾ 2 ശമൂവേൽ 6:18 അവിടെ പറയുന്നുണ്ട്. ഞാൻ വാക്യം 2 ശമൂവേൽ 6:16 താഴത്തോട്ടാണ് ഞാൻ ആ വാക്യം മാത്രം എടുക്കുന്നു. പിന്നെ അവൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആളൊന്നിന് ഇസ്രായേലിന്റെ സർവസംഘവുമായ സകല ജനത്തിലും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആളൊന്നിന് ഒരപ്പവും ഒരു കഷ്ണം മാംസവും ഒരു മുന്തിരിയടയും വീതം പങ്കിട്ടു കൊടുത്തു. അപ്പോൾ അവിടെയും സ്ത്രീകൾക്കും പുരുഷനും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കൃത്യമായിട്ട് സ്ത്രീയെ പുരുഷനെ സ്ത്രീയെ മാറ്റി നിർത്തിക്കൊണ്ടല്ല, കൃത്യമായിട്ട് ആദരിക്കുന്ന അംഗീകരിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. ഇനി പുതിയ നിയമസഭ വരുമ്പോൾ സ്ത്രീകളെ എത്രമാത്രം ആദരിച്ചു എന്നതിന് ഞാൻ ഒറ്റ ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. പ്രവൃത്തികളുടെ പുസ്തകം 6:1-6 വാക്യങ്ങളിൽ എബ്രായ ഭാഷ സംസാരിക്കുന്ന പ്രിയപ്പെട്ടവരും യവന ഭാഷ സംസാരിക്കുന്ന പ്രിയപ്പെട്ടവരും തമ്മിൽ ഒരു ചെറിയ പിറുപിറുപ്പുണ്ടായി. എന്താണ് വിഷയം? തങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിക്കുന്നുവെന്ന് യവനായ ഭാഷക്കാർക്ക് ഒരു തോന്നലുണ്ടായി. ആരൊക്കെയാണ് ഇവര്? എന്താണ് അവരുടെ പ്രത്യേകത? ഒന്ന്,
അവര് സ്ത്രീകളാണ്. രണ്ട്, യവനായ ഭാഷ സംസാരിക്കുന്ന ഒരു സമൂഹത്തിലെ സ്ത്രീകൾ, ന്യൂനപക്ഷം വരുന്ന സമൂഹം, അവിടെ അന്നത്തെ മെജോറിറ്റി എന്ന് പറയുന്ന എബ്രായ ഭാഷ സംസാരിക്കുന്നവരാണ്, സ്ത്രീകളാണ്. ആ രീതിയിൽ അവർ പിന്നോക്കം നിൽക്കുന്നു, അവരുടെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ അവർ പിന്നോക്കം നിൽക്കുന്നു. മൂന്ന്, വിധവമാരാണ്, ഭർത്താക്കന്മാരില്ല, ചോദിക്കാനും പറയാനും ആരുമില്ല. ഇങ്ങനെ ഒരു സമൂഹത്തിന് ഒരു പ്രശ്നം വന്ന സമയത്ത് അവരെ പുറത്താക്കി കളയല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കട്ടെ, നിങ്ങളെ ആരും മൈൻഡ് ചെയ്യുന്നു, നിങ്ങളെ ഞങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് നിങ്ങളെ വേണ്ട, നിങ്ങൾ വേറെ എങ്ങനെയും പോയിക്കോ, നിങ്ങൾ സ്ത്രീകളല്ലേ, നിങ്ങൾ വിധവമാരല്ലേ, നിങ്ങൾ ഈ ഞങ്ങളുടെ മെജോറിറ്റി വരുന്ന ഭാഷയിൽ സംസാരിക്കുന്നവരല്ലോ എന്ന രീതിയിൽ അവരെ പുറങ്കാലുകൊണ്ട് തള്ളി മാറ്റുകയല്ല ചെയ്തത്. അതിനുവേണ്ടി ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ആത്മാവിലും ജ്ഞാനത്തിലും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള ഏഴ് പുരുഷന്മാരെ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുകയും. അപ്പൊ എത്ര ഭംഗിയായിട്ടാണ് ഒരു സ്ത്രീകളെ പുതിയ നിയമസഭ ആദരിച്ചത് എന്ന് നിങ്ങൾ നോക്കിയേ. എല്ലാ രീതിയിലും പുറകിൽ നിൽക്കുന്ന ഒരു സമൂഹത്തെ സ്ത്രീകളാണ്, ഭാഷാടിസ്ഥാനത്തിൽ പുറകിലാണ്, അവർ വിധവമാരാണ്, എല്ലാ രീതിയിലും അവര് സമയമായെന്ന് തോന്നുന്നു അല്ലെ. എനിക്ക് അഞ്ചു മിനിറ്റും കൂടി ഉള്ളെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ യേശു ക്രിസ്തുവിന്റെ കാലത്തുള്ള സഹോദരിമാരുടെ അപ്പോൾ എല്ലാ രീതിയിലുമുള്ള അവർ പുറകിലേക്ക് നോക്കിയ സമയത്ത്, പുറകിലേക്ക് പോകേണ്ട സമയത്ത് അവരെ മുൻപിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആത്മാവിലും ജ്ഞാനത്തിലും നല്ല സാക്ഷ്യമുള്ള ഏഴു പേരെ തിരഞ്ഞെടുത്തുകൊണ്ട് ആ സഹോദരിമാരോട് പറയാതെ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ ഭാഗമാണ്, നിങ്ങൾ ഞങ്ങൾക്ക് എത്ര പ്രാധാന്യമുണ്ടോ അത്രയും പ്രാധാന്യം തന്നെ നിങ്ങൾക്കും തരാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്നുള്ള പ്രഖ്യാപനമാണ് തരുന്നത്. യേശു ക്രിസ്തുവിന്റെ കാലത്തുള്ള സ്ത്രീകൾക്ക് കൊടുത്ത പ്രാധാന്യം ഞാൻ തൽക്കാലം തൊടുന്നില്ല. ഞാൻ വേണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ടെസ്റ്റ് മണി ഉയർത്തെഴുന്നേറ്റ ടെസ്റ്റ് മണി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ ഓടിച്ചു പോകുകയാണ്. ആ സ്ത്രീകൾക്ക് കോടതിയിൽ സാക്ഷ്യത്തിന് പ്രാധാന്യം ഇല്ലാതിരുന്ന കാലത്ത് യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സാക്ഷിയായിട്ട് വന്നത് സ്ത്രീകളായിരുന്നു എന്നതാണ് യഥാർത്ഥ്യം. ഇനി ടെൻ കമാൻഡ്സ്മെന്റിലൂടെ വരുന്ന സമയത്ത് അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക. അമ്മയ്ക്കൊന്നും ഒരു പ്രാധാന്യം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അമ്മയെ ഒഴിവാക്കിക്കൊണ്ടല്ല, അമ്മയ്ക്കും കൃത്യമായ പ്രാധാന്യം കൊടുത്ത് ബൈബിൾ മുന്നോട്ട് വെക്കുകയാണ്. പുതിയ നിയമസഭയിലെ സ്ത്രീകൾ ശുശ്രൂഷ എന്തൊക്കെ എന്ന ചോദ്യത്തിന് പ്രൊഫസിയുണ്ട്, പ്രാർത്ഥനയുണ്ട്. ഞാൻ അതിലോട്ട് ഞാൻ പോകുന്നില്ല. ഞാൻ എന്റെ സമയം ഇവിടെ കഴിയുകയാണ്. ഞാൻ ഒറ്റ കാര്യം കൂടി, ഡീക്കനാകാം ഞാൻ, ആ അത് ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ വരികയാണെങ്കിൽ ഞാൻ അവിടെ കൈകാര്യം ചെയ്യാം. എനിക്ക് എത്ര മിനിറ്റ് കൂടെ ഉണ്ട് പാസ്റ്ററെ? ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ പുതിയ നിയമസഭയിലെ ശുശ്രൂഷകൾ എന്തൊക്കെ, സ്ത്രീകൾക്കുള്ള ശുശ്രൂഷകൾ എന്തൊക്കെ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. ഞാൻ അതിലോട്ട് പോകുന്നില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇന്ത്യയുടെ മാഗ്നക്കാർട്ട എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ, ഞാൻ ഇന്ത്യയിലെ നിലവിലുള്ള പ്രശ്നത്തെ ഒന്ന് അഡ്രസ് ചെയ്തുകൊണ്ട് മുമ്പിലേക്ക് ശരണപ്പെടുന്നു. രണ്ടു മൂന്ന് മിനിറ്റ് മാത്രം. ഇന്ത്യയിലെ മാഗ്നക്കാർട്ട എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ 25 ഭാഗങ്ങളുള്ള അതിലെ 3-ാമത്തെ ഭാഗം, അതിലെ ആർട്ടിക്കിൾ 12 തൊട്ട് 359 വരെയുള്ള ഭാഗങ്ങളെയാണ് മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള ഒരു റൈറ്റ്സ് ആണ് ഏത് മതം പ്രചരിപ്പിക്കാനും ഏത് മതത്തിൽ വിശ്വസിക്കാനും ഉള്ള സ്വാതന്ത്ര്യം. അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഇതുള്ളപ്പോഴാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കടക്കി കത്തിക്കുന്ന രീതിയിൽ ഇവിടെയുള്ള ഇന്ത്യയിൽ സുവിശേഷത്തിന് വിരോധമായിട്ട് പലരും കണക്കുകൾ വായിക്കുന്നു. 2017 അക്രമണങ്ങളാണ് സുവിശേഷത്തിനെതിരായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2015 142 അക്രമണങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2016 226 അക്രമണങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2017 248, 2018 292, 2019 328, 2020 279, 2021 കഴിഞ്ഞ വർഷം 486 അക്രമണങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ സകല മൗലികാവകാശങ്ങളെയും ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കടക്ക് കത്തിവെക്കുന്ന രീതിയിൽ നമുക്കെതിരെ
ഇന്ത്യയുടെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്ന മൗലികാവകാശത്തിനെതിരെയുള്ള കനത്തമായ ലംഘനമാണ് ഇന്ത്യയിൽ സുവിശേഷത്തിനെതിരായിട്ട് സംഭവിക്കുന്നത്. ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, ഇരമ്യാവിന്റെ കാലത്ത് ഇരമ്യാവിന് ഇത്തരം തന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ രാജാവ് ചോദ്യം ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ അറിയാമോ? ഇരമ്യാവിന്റെ പ്രവചനം 33:3 കർത്താവ് പറയുന്നുണ്ട്, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ അറിയാത്ത മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. അതിന്റെ സന്ദർഭം എപ്പോഴാണ്? കർത്താവ് പറയുന്നു, നീ എന്നോട് പ്രാർത്ഥിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ അറിയാത്ത മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. അതിന്റെ സന്ദർഭം എന്താണെന്നറിയാമോ? അതിന്റെ 1 33:1 32:5 33:1 ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ വായിക്കണം. ഞാൻ ഒറ്റ വാക്യം മാത്രം വായിക്കുന്നു, ബാക്കി നിങ്ങൾ പിന്നീട് നോക്കിയാൽ മതി. അവിടെ പറയുന്നുണ്ട്, 1 ഇരമ്യാവ് കാവൽപുരമുറ്റത്തെ അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ യഹോവയുടെ അരുളപ്പാട് 2 അവനുണ്ടായതെന്നാൽ, ഈ സമയത്ത് യഹൂദ രാജാവായ സിദക്കിയാവ് അവനെ കാവൽപുരമുറ്റത്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് അവനോട് ദൈവം പറയുന്നത്, നിന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് മഹാരാജാവിന്റെ കൽപ്പന വിളംബരം ചെയ്തു എന്ന കാര്യം കൊണ്ട് അവന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ, സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് തമ്പുരാൻ പറയുന്നു, ഇരമ്യാവേ, നിന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ രാജാവ് ചോദ്യം ചെയ്തോ? നീ ഭയപ്പെടണ്ട, നീ ഭയപ്പെടണ്ട, നിന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നീ എന്റെ വിളംബരം പറഞ്ഞു എന്ന കാര്യം കൊണ്ട് നിന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ രാജാവ് പൂട്ടിയിട്ടിരിക്കുകയാണോ? നിന്നെ ചങ്ങലക്കിട്ടിരിക്കുകയാണോ? നീ ഭയപ്പെടണ്ട. ആ സമയത്ത് യഹോവയ്ക്ക് പറയാൻ ഒറ്റ സന്ദേശമുള്ളൂ, എന്നെ വിളിച്ചപേക്ഷിക്കാൻ നീ തയ്യാറാണോ? നിന്റെ ഭാവിയെ കുറിച്ചോട് നീ പേടിക്കണ്ട, രാജാവ് നിനക്കെതിരെ എന്ത് വിധി കൽപ്പിക്കുമെന്ന് നീ ഓർക്കണ്ട, നീ എന്നെ വിളിച്ചപേക്ഷിക്കാൻ തയ്യാറാണോ? നീ അറിയാത്ത മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കാൻ പോവുകയാണ്. ഈ രാത്രികാലം ഇന്ത്യയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെതിരെ കടക്കി കത്തിവെക്കുമ്പോൾ, എല്ലാ റെക്കോർഡുകളും ഓരോ വർഷവും മറികടക്കുമ്പോൾ, ദൈവത്തിന് പറയുവാൻ ഒറ്റ സന്ദേശമുള്ളൂ, ഇന്ത്യയിലെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിളിച്ചപേക്ഷിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഈ എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സിനെയും നിയന്ത്രിക്കുന്ന സാക്ഷാൽ മഹാരാജാവ് നമുക്ക് വേണ്ടി മഹത്തായ കാര്യങ്ങളെ, അഗോചരമായ കാര്യങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുൻപിൽ വെളിപ്പെടുവാൻ സമയമായിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? നിങ്ങൾ കരയാൻ തയ്യാറാണോ? എല്ലാ പ്രതീക്ഷകൾക്കും അപ്പുറമായിട്ട് മഹത്തായ കാര്യങ്ങളെ കാണിപ്പാൻ, അഗോചരമായ കാര്യങ്ങളെ കാണിപ്പാൻ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന സാക്ഷാൽ നമ്മുടെ മഹാരാജാവ് ഈ രാത്രി ഇതിനകത്തുണ്ട്. നമ്മൾ നേറ്റ് പറയാൻ തയ്യാറാവുകയാണെങ്കിൽ, നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് വേണ്ടി അവൻ ഇടപെടും എന്ന് പറഞ്ഞിട്ട് അവസരം തന്ന പ്രിയപ്പെട്ടവരോട് നന്ദിയും പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.